ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം, എല്ലാവർക്കും സുഖമില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും നല്ല തന്നെ. ഇന്നത്തെ വീഡിയോയിൽ മദീനത്ത് പോയിട്ടുള്ള ഒരു ദിവസം മൊത്തം ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഒരു 9:30 ആകുമ്പോഴേക്ക് ഷെർഫിയയിലെത്തിയിട്ടുണ്ട്. 10 മണിക്കാണ് ബസ് പോവുക. അപ്പോൾ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഷെർഫിയയിൽ നിന്നും മൗലാന മദീന സിയാറ, അതുപോലെ മൗലവി മദീന സിയാറ, അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇവരെ ബസ് സർവീസ് ഉണ്ടാവലുണ്ട്. അങ്ങനെ നമ്മളിതാ ടിക്കറ്റിലെടുത്തിട്ട് ബസ്സിലേക്ക് കയറാൻ പോകലാന്ന് കേട്ടോ. ഫാമിലി ആയിട്ടുള്ളവർക്ക് ഒരാൾക്ക് 110 റിയാലാണ് അല്ല 120 റിയാലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റിലെടുത്ത് നമ്മളിതാ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ടും പോകാൻ പറ്റും കേട്ടോ. പക്ഷെങ്കിൽ ഇങ്ങനെയാവുമ്പം നമുക്ക് റൂമും ഫുഡും എല്ലാം ഇതിൽ തന്നെ കൈയൂട്ടാം. വേറെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമോ കാര്യങ്ങളൊന്നും വേണ്ട. اللهم بسم الله توكلنا على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا. അങ്ങനെ അൽഹംദുലില്ലാ യാത്രയുടെ ദിക്റും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് മദീനയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 മണിക്കൂറോളം നമുക്ക് മദീനയിലേക്കുണ്ട്. 5.5 മണിക്കൂറോളമൊക്കെ ഉണ്ട് മദീനയിലേക്ക്. ഇനി അത്ര വരെ ബസ്സിലുണ്ടാവും കേട്ടോ. അങ്ങനെ ഓരോ ദിക്റും ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ബസ്സിൽ പോകാൻ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. വണ്ടി പോകുന്ന പോലെയല്ല ബസ്സിൽ പോകുമ്പോൾ, വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ ബസ്സിൽ പോകുമ്പോൾ. കൂടുതലും നമ്മൾ ബസ്സിൽ പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ബസ്സിൽ പോകുമ്പോഴൊരു പ്രത്യേകതയാണ് കേട്ടോ ഇത്. മദീനയിലെത്തുന്നവരെ നമുക്ക് മറ്റൊരു ചിന്തയും ഉണ്ടാവില്ല കേട്ടോ. ചരിത്രങ്ങളും ഖുർആനും ഒക്കെ ആയിട്ട് ബസ്സിൽ ഇങ്ങനെ അതിൽ ലയിച്ചങ്ങോട്ട് പോകട്ടോ, വേറൊരു ചിന്തയും ഉണ്ടാവില്ല. അങ്ങനെ ഇതാ ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ബാത്റൂമിലൊക്കെ പോകാനുള്ളതായിരിക്കും പോകാനും, പിന്നെ അതുപോലെ തന്നെ ചായയൊക്കെ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ ഇതാ വണ്ടി സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നതാണ് മസ്ജിദുൽ ഖുബ. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ ഖുബയിലേക്ക് എത്തുന്നത്. അതിന്റെ മുമ്പായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മദീനയിൽ ആദ്യം നിർമ്മിച്ച പള്ളി മസ്ജിദ് ഖുബ ആണ്. ആ പള്ളിക്ക് വലിയ മഹത്വമുണ്ട്. ആ പള്ളിയിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ നന്മയുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളിയാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളിതാ മസ്ജിദുൽ ഖുബയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 1.25 മണിക്കൂറോളം നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തി തരുന്നതാണ് കേട്ടോ. അപ്പോൾ മസ്ജിദുൽ ഖുബയിലേക്ക് പോകലാണ്. അപ്പോൾ മസ്ജിദുൽ ഖുബയിൻ്റെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആദ്യം നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ. ഇവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ നമുക്ക് ഒരു ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുമെന്നാണ് കേട്ടോ. മദീനയിലെ ഹറം കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പള്ളി മസ്ജിദുൽ ഖുബ ആണ് കേട്ടോ. ഇവിടുന്ന് 1.5 കിലോമീറ്റർ മാത്രമേ നമുക്ക് മദീനയിലേക്കുള്ള ഹറമിലുള്ള ദൂരം അത്രയേ ഉള്ളൂ. കോവിഡായതിനു ശേഷം ഇപ്പം കുറച്ചായിട്ടുള്ളൂ കേട്ടോ മക്കളെയെല്ലാം പള്ളിയിലേക്ക് കയറ്റാൻ തുടങ്ങിയിട്ട്. അത്ര വരെ മക്കളെയൊന്നും കയറ്റലുണ്ടായിട്ടില്ല. അപ്പോൾ മോന് ഷിമിർഖാൻ്റെ വീട് പള്ളീൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. മോളെൻ്റെ കൂടെയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാൽ നമ്മൾ വുളുവൊക്കെ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോവാണ്.
ഇവിടെ പകൽ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാരുണ്ടാവും കേട്ടാ, ഒരുപാട് സാധനങ്ങളുണ്ട് കച്ചവടക്കാരുണ്ടാവും. ദസ്ബിയ, മുസല്ല, അതുപോലെ തൊപ്പി, പിന്നെ മിസ്വാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ കച്ചവടക്കാരും വണ്ടികളും ഒക്കെ ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ. പകൽ ടൈം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിസ്കാരവും ഖുറാനും ഇതിലൊക്കെ കഴിഞ്ഞിട്ടിതാ പോവാൻ നോക്കലാന്ന്. ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കൊക്കെ കുറവാണ്. ഇപ്പോൾ ഒരു 3 മണിയെല്ലാം ആയിട്ടേ ഉള്ളൂ കേട്ടോ സമയം. അതുകൊണ്ടാണോ എന്നറിയില്ല, തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ അൽഹംദുലില്ല, ഇനി നമ്മൾ നേരെ ഉഹുദിലേക്കാണ് കേട്ടോ പോവുക. അങ്ങനെ വീണ്ടും 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ മസ്ജിദ് ഉഹദിലെത്തിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് ഉഹദ്. അപ്പോൾ ഇവിടെയാണ് ഉഹദ് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കേട്ടാ. അപ്പോൾ ഇതാണ് മസ്ജിദ് ഉഹദ് എന്ന് പറയുന്ന പള്ളി. അപ്പോൾ ഇനി ഇവിടുന്ന് സിയാറത്ത് ചെയ്ത് ഒരു യാസീനൊക്കെ ഓതിയിട്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടാ. അപ്പോൾ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി അങ്ങോട്ടേക്ക് നടക്കുന്നത്. ഈ ഒരു സ്ഥലത്താണ് 70 സ്വഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് കേട്ടോ. അതിൽ 4 മുഹാജിറ സ്വഹാബാക്കളും 66 അൻസാരി സ്വഹാബാക്കളും അടങ്ങുന്ന 70 സ്വഹാബാക്കളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇനി ഇവരോട് സലാം പറയലും അതുപോലെ തന്നെ സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മൾ ഹറമിലേക്കാണ് യാത്ര. ഉഹദിലെ സിയാറത്തെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതാ സുബഹി ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ റൂം മദീന ഹറമിൻ്റെ കുറച്ച് ഇപ്പറായിട്ട് തന്നെയാണ്, മസ്ജിദ് ബിലാലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇനി റൂമിലേക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് ഒന്ന് ഫ്രഷ് എല്ലായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഹറമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇനി ഹറമിലെത്തുമ്പോഴേക്ക് നിസ്കാരം പിന്നെ ജമാഅത്ത് കഴിയൂട്ടാ. അതുകൊണ്ട് റൂമിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇനി നേരെ ഹറമിലേക്ക് പോവുക. അപ്പോൾ ഇതാണ് മദീനയിലെ നമ്മളെ റൂം കേട്ടോ. മദീനയിൽ പിന്നെ മസ്ജിദ് ബിലാലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ഹോട്ടലിലെ റൂമാണിത്. ഇനി ഇതാ നമ്മൾ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് ഇനി നേരെ ഹറമിലേക്ക് പോകാനാണ്. ഇതാ ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദ് ബിലാല്, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയാണിത്. അങ്ങനെ ഇനി നേരെ ഹറമിലേക്ക് പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇഷാവ് വരെ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇഷായിന് ശേഷം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇനി തിരിച്ചു പോവുക. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഹറമിലായിട്ടും റൂമിലും എല്ലാം ആയിട്ടുണ്ടാവും. സുബി നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയ്യൊരു തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഇതാ ഹറമെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട് മാഷാല്ല. നമ്മളിതാ പോകുന്ന വഴിക്ക് ഒരാൾ ഹദിയ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈത്തപ്പഴവും റൊട്ടിയൊക്കെ ഹദിയ ചെയ്യുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും അവരിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും വാങ്ങിയിട്ടുണ്ട് റൊട്ടിയും ഈത്തപ്പഴമൊക്കെ. ഈ റൊട്ടിയും ഈത്തപ്പഴവും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ ഹർമിലേക്ക് നടന്നുകൊണ്ടിരിക്കില്ലാന്ന്. മാഷാല്ലാ, ഹർമ കാണുമ്പം തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. Thank you.
നിസ്കാരം കഴിഞ്ഞ പാടായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നല്ല തിരക്കുണ്ടേനു. പിന്നെ ഇതാ നമ്മൾ ഹർമിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് റൗലയിലേക്ക് കയറാൻ വേണ്ടി പോവും. സ്ത്രീകൾക്ക് രാവിലെ സുബിഹി കഴിഞ്ഞപാടും സിയാറത്ത് ചെയ്യാനുള്ള പിന്നെ റൗലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. സ്ത്രീകൾക്ക് സിയാറത്തിൻ്റെ സമയം രാവിലെ സുബിഹിക്ക് ശേഷവും പിന്നെ രാത്രി ഇഷായിന് ശേഷവുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടൈം എടുത്തിട്ടുള്ളത് രാവിലെ 7:30 ഷെമീർക്ക വൈകുന്നേരം 6:30 ടൈം എടുത്തിട്ടുള്ളത്. കാരണം മക്കളെ കയറ്റുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് രണ്ടാൾക്കും മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമുക്ക് കയറാമല്ലോ എന്നുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഷെമീർക്ക നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഹറമിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ തിരക്കായത് കാരണം മക്കളെയും കൊണ്ട് കയറ്റാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പുറത്തുനിന്ന് നിസ്കരിച്ചിട്ട് നമ്മൾ നേരെ റോളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും പെർമിറ്റ് മസ്റ്റ് ചെയ്യണം കേട്ടോ. അവരതില്ലാതെ കയറ്റുന്നൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചില സമയങ്ങളിൽ തിരക്കൊഴിവുള്ള സമയങ്ങളിൽ മാത്രമേ അവർ പെർമിറ്റ് ചെക്ക് ചെയ്യാതിരിക്കുന്നുള്ളൂ. അപ്പോൾ ഷെമീർക്ക നിസ്കാരം കഴിഞ്ഞ പാടും ഞാൻ റൗലയിലേക്ക് പോകും. അത്ര വരെ കുട്ടികളെ എൻ്റെ അടുത്തല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് റൗലയിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതാ സമയം ഒരു 6 കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ റൗലയിലേക്കുള്ള ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെയുള്ളൊരു തിരക്കാണ് കാണുന്നത്. റൗല സിയാറത്തിന് വേണ്ടിയിട്ട് കയറുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പം പെർമിറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കയറുന്നുണ്ട്. മദീനയിൽ വന്നാൽ കണ്ട് നിൽക്കാൻ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു പകലാവുന്നതോടുകൂടി ഇതാ കുടകളെല്ലാം ഓപ്പണായി നിൽക്കൂട്ടാ. അത് നല്ല രസമാണ് ഇതിങ്ങനെ ഓപ്പണായി വരുന്നത് കാണാൻ. അപ്പം ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇതാ മെല്ലെ എല്ലാം തുറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു മാതിരി ബസറൊക്കെ കഴിഞ്ഞൊരു മാതിരി ഭാവാനാവുമ്പോഴാണ് അടക്ക. അപ്പോൾ ഇതാ സുബിഹിയെല്ലാം കഴിഞ്ഞ് കുറേ ടൈമെല്ലാം കഴിയുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരെല്ലാം അധികം അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇതാ ഒരു 7 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജന്നത്തുൽ ബഖിയുടെ അതിലോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങലാണ്. ഇനി ഷെമീർക്ക നേരെ ജന്നത്തുൽ ബഖിയിലെ സിയാറത്തൊക്കെ ചെയ്യാൻ വേണ്ടി പോവും. ഞാൻ റൗലയിലേക്കും പോവും. അങ്ങനെയാവുമ്പോൾ ഞാൻ റൗലയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഷെമീർക്ക പുറത്തേക്ക് എത്തിയാൽ മതിയല്ലോ. അങ്ങനെ ഇതാ ഷെമീർക്കയും മോനും കൂടിയിട്ട് ജന്നത്തുൽ ബഖിയിലേക്ക് പോകലാന്ന്. ഷെമീർക്ക പറയുന്ന കേട്ടോ ഗേറ്റ് നമ്പർ മാറിപ്പോകാൻ പാടില്ല, ഈ ഒരു ഗേറ്റ് നോക്കിയിട്ട് തന്നെ ഇവിടെ തന്നെ വന്ന് നിൽക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നാന്ന്. കാരണം ഫാത്തിമാനെ അങ്ങോട്ടേക്ക് കയറ്റുമോ എന്നുള്ള ഉറപ്പില്ല. അതുകൊണ്ട് ഓളെ ഇവിടെ ആക്കി തന്നാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് പോകലാന്ന്. സ്ത്രീകൾക്ക് ജന്നത്തുൽ ബഖിയിലേക്ക് കയറാൻ വേണ്ടി പറ്റൂല കേട്ടോ. അവരങ്ങനെ പോയിട്ടുണ്ട്. ഞാനിനി റൗലയിലേക്കും പോകലാന്ന്. ഫാത്തിമൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്ക് തവക്കലിനെല്ലാം 5 താഴെയുള്ള കുട്ടിക്ക് തവക്കലിനെയും പെർമിറ്റും എല്ലാം കിട്ടും കേട്ടോ. അതുകൊണ്ട് ഓളെൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ല നമ്മളിതാ ജന്നത്തുൽ ബഖിയിലേക്ക് മസ്ജിദ് നബവിയിലേക്ക് പ്രവേശിക്കലാന്ന്. ഈ ഒരു സമയത്ത് കണ്ടില്ലേ ആരും ഇല്ല കേട്ടോ. അങ്ങനെ ആരും ഇല്ല, ഒഴിഞ്ഞു കിടക്കാണ് കേട്ടോ. തിരക്കെല്ലാം കുറവാണ്. കാരണം റൗലയിലേക്ക് കയറുന്ന ആ സ്ഥലത്താണ് കേട്ടോ ഭയങ്കര തിക്കും തിരക്കെല്ലായിട്ട് കിടക്കാന്ന്. പിന്നെ ഞാൻ അവിടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ റൗലയിലേക്ക് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ അൽഹംദുലില്ലാ അൽഫമറ ഇതാണ് മസ്ജിദ് നബവി കേട്ടോ. എത്ര സ്തുതി പറഞ്ഞാലും മതിയാവാത്തൊരു കാര്യമാണ്. അൽഹംദുലില്ല ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം വരാനും കാണാനും ഒക്കെ പറ്റിയൊരു ഭൂമിയാണ് കേട്ടോ ഇത്. എത്രയോ ആളുകളുണ്ട് ഇവിടെ ഒന്ന് വരാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ. അള്ളാഹു എത്രയും പെട്ടെന്ന് അവരെല്ലാം ഇവിടെ എത്തിക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്. പിന്നെ ഇതാ ഒരു ഗ്ലാസ് സംസമെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്.
എൻ്റെ മോളെ റൗലയിലേക്ക് കയറ്റിയിട്ടില്ല കേട്ടോ. മോളെ ഞാൻ പള്ളീൻ്റെ സൈഡിൽ ഇരുത്തിയിട്ടാണ് റൗലയിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ സിയാറത്തെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. റൗലയിലേക്ക് മോളെ കയറ്റാനത് ഭയങ്കര തിരക്കായതുകൊണ്ടാണ് തോന്നിട്ടോ. അല്ലാതെ 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെല്ലാം കയറ്റുന്നുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ്, ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കണം. എന്നിട്ട് ഇനി ഒരു ദുഹറൊക്കെ ആകുമ്പോഴേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയത് എൻ്റെ മോനിക്കാരോ ഒരു ബലൂൺ കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ ഓട്ടമുള്ള ബലൂണേനു കേട്ടോ. അത് ഊതിയിട്ട് എന്നെ കൊണ്ട് വിടുമെന്നുള്ള വാശിയിലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടത്തിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ റൂമിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ സിയാറത്ത് ചെയ്യാനും കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകാനൊക്കെ ഉണ്ടായിനി. അവിടെയൊക്കെ പോയിട്ട് വരുമ്പം നമ്മളൊരു ഷോപ്പിംഗ് കയറിയതാട്ടാ. ഇൻഷാല്ലാ ആ സിയാറത്ത് ചെയ്ത സ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഞാൻ വ്ളോഗായിട്ട് ചെയ്യാം. അങ്ങനെ ഇതാ എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിലേക്ക് കയറിയതാട്ട. ഇവിടെ മക്കൾക്കുള്ള കുറേ സാധനങ്ങളുണ്ട്, ചെറിയ ചെറിയ വളകളും അതെല്ലാം ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാ. ഇനി ഇതാ വീഡിയോ എടുക്കുന്നത് അസറിൻ്റെയൊക്കെ ശേഷമാണ്. ലൂറസ്കാരവും കാര്യങ്ങളൊക്കെ സിയാറത്തിനൊക്കെ പോയപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് പിന്നെ ഹർമിലേക്ക് പോകുന്നത് അസറസ്കാരത്തിൻ്റെ സമയത്തേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ മോനിക്കൊരു കമ്മീസും അതൊക്കെ വാങ്ങിയപ്പോൾ അടുത്ത ഷോപ്പിലെ അവർ തന്നെ പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മേലെ ഇപ്പോൾ സൗദികളെല്ലാം ഇടുന്ന ഷോളും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുക്കുന്നതാണ്. മോനതൊന്നും വെക്കൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് വാങ്ങിച്ചതാണ്. ഇനി ഇതാ നേരെ ഹർമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. മോൻ്റെ സ്ട്രോളറിലെടുത്തിനും സ്ട്രോളറിലെടുത്തിട്ട് നോക്കുമ്പോൾ മോൻ അതിൻ്റെ തിരിക്കുന്നുമില്ല, നടക്കുമ്പോഴാണെങ്കിൽ തട്ടാനും ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എനും ഉറക്കൊന്നും ശരിയാവാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഇടങ്ങാറേനു മോൻ കേട്ടോ. അങ്ങനെ ഇതാ ഹർമിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് പ്രാവും അതുപോലെ ഈ പ്രാവിന് തീറ്റ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിൻ്റെ അവിടെ നിന്ന് ഇതാ തീറ്റയെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രസമായിട്ടാണ്, ഇവിടുന്ന് കുറേ പ്രാവുകളുണ്ടാവും. ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ മൂടങ്ങ് ശരിയായിക്കോളും. അതുകൊണ്ട് കുറച്ച് സമയം ഓനാടെ തന്നെ നിർത്തിച്ച് കളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ നേരെ മാരിവിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഹർമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നിസ്കാരത്തിന് കുറേ ആൾക്കാർ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇനി നല്ല തിരക്കിരിക്കും. ഇനി മാരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ പോകുന്നവരും പിന്നെ റൗല സിയാറത്ത് ഉണ്ടാവും മാരിബിന് ശേഷം. അതുകൊണ്ട് കുറച്ച് തിരക്കുള്ള സമയമാണ് കേട്ടോ ഈ മാരിബിൻ്റെ ടൈമും അതുപോലെ സുബിഹിൻ്റെ നേരമൊക്കെ. അങ്ങനെ അലഹമ്മദില്ലാ മാരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ഷിമിർഖാൻ്റെ പെർമിറ്റ് ടൈം ആയിട്ടുണ്ട് റൗലയിലേക്ക് കയറേണ്ടത്. അങ്ങനെ ഇതാ മോളെയും മോനെയും അവർ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനും മോളും ഷിമിർഖാൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. ഫാത്തിമാക്ക് രാവിലെ നല്ല ടെൻഷനേനും, ഞാൻ റൗലയിലേക്ക് പോകുമ്പം ഓൾക്ക് കയറാൻ പറ്റാത്തതിൽ. അങ്ങനെ അലഹമ്മദില്ലാ എൻ്റെ മോക്കും കയറാൻ പറ്റിയിട്ടുണ്ട്. ഇവിടുത്തം വരെ വന്നിട്ട് റൗലയിൽ കയറാണ്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. മക്കളെ ആയാലും കയറ്റാണ്ട് പോകുമ്പോൾ വല്ലാത്ത വിഷമമായിരിക്കും. മസ്ജിദ് നബവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് റൗല ഷെരീഫ്. സഹിഹായ ഹദീസുകളിലൊക്കെ പറഞ്ഞിട്ട് കാണാം, മാബൈന കബരീവ മിമ്പരി റൗലത്തും മിൻ റിയാലിൽ ജന്നാന്ന്. ആ സ്ഥലമാണ് ഇത്. എൻ്റെ കബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗപൂങ്കാവനമാണ് എന്ന് വിശേഷിപ്പിച്ച ആ സ്ഥലത്തിലൂടെയാണ്. മാഷാല്ല എൻ്റെ മക്കൾക്കും എനിക്കും എല്ലാവർക്കും ആ ഒരു ഭാഗ്യം തന്ന അള്ളാഹുവിനോട് ഒരുപാട് സ്തുതി പറയാണ്. അൽഹംദുലില്ലാ. ഇഷാവൊക്കെ ആവുന്നതുവരെ അവർ ഇതിനുള്ളിൽ തന്നെ ഉണ്ടായിന് കേട്ടോ. നിസ്കാരവും സലാം പറയലും ദുആ ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവരിതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഇഷാവ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് 10:30 ആവുമ്പോൾ നമ്മൾ ജിദ്ദയിലേക്ക് തന്നെ തിരിച്ചു പോവും. മാഷാല്ലാ ഇഷാവ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അന്നേരമുള്ള ഒരു തിരക്കാന്ന് കേട്ടോ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് നിൽക്കലാന്ന്. ഇനി ഇവർ സഫ് ആവുന്നത് കാണാനും നല്ല രസമാണ്.
ഇനി ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന. അങ്ങനെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടി നോക്കലാണ്. ഇനി ഇപ്പോൾ ഒരു 10:30 ആകുമ്പോൾ നമ്മൾ നേരെ ജിദ്ദയിലേക്ക് പോവും. അങ്ങനെ അൽഹംദുലില്ലാ ഒരു ദിവസം മുഴുവൻ ഹർമിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ പോകുന്ന വഴിക്ക് കുറച്ച് കടയിലൊക്കെ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ 10:30 ബസ് ഇപ്പോൾ ഷാക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 ആവുന്നേ ഉള്ളൂ. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. മക്കൾക്കെല്ലാം കുറച്ച് വളയും ഇതൊക്കെ വാങ്ങാനുണ്ട്. നല്ല രസമാണ് കേട്ടോ അവിടുത്തെ വളയെല്ലാം കാണാൻ. ഓരോന്നിനും 10 റിയാൽ 15 റിയാലൊക്കെ പല റേറ്റുമാണ്. പിന്നെ പർദ്ധയൊക്കെ കുറച്ച് എക്സ്പെൻസാണ് കേട്ടോ ഇവിടുത്തെ. നല്ല റേറ്റ് വരുന്നുണ്ട്. വലിയ മോഡലൊന്നും ഉണ്ടാവലില്ല, എങ്കിലും നല്ല റേറ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ. ഇത് ഹറമിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, നമ്മൾ കയറിയ പർദ്ധക്കടയിലൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഇതാ നമ്മളൊരു കടയിലേക്ക് കയറിയിട്ടുണ്ട്. കണ്ട നല്ല രസമാണ് മോതിരങ്ങളെല്ലാം കാണാൻ. പക്ഷേ ഞാനധികം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കലില്ല കേട്ടോ, കാരണം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആവൂലേ. അപ്പോൾ മക്കൾക്ക് കുറച്ച് വളയെല്ലാം എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും പെൺകുട്ടികളുണ്ട്, അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വളയൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഇടുന്നില്ലെങ്കിലും നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തു പോകും കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ കല്ല് വെച്ച സാധനങ്ങളെല്ലാം കാണാൻ. അങ്ങനെ ഇതാ ഞാൻ ഓരോരോ വളകളായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടാൽ നല്ല ഭംഗിയിലേ കാണാൻ. ഈ ഒരു വളക്ക് 1.5 റിയാൽ വരുന്നുണ്ട് കേട്ടോ, 3 എണ്ണത്തിന് 10 റിയാലാണ്. ഒന്ന് മാത്രം എടുക്കുമ്പോൾ 5 റിയാലാണ് കേട്ടോ അവർ വളക്ക് വാങ്ങുന്നത്. അപ്പോൾ 3 എണ്ണം എടുക്കുമ്പോൾ 10 റിയാലിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ 1.5 റിയാലാകുമ്പോൾ 3 എണ്ണത്തിന് 10 റിയാലാവില്ലല്ലോ. അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ 1 റിയാൽ നാട്ടിലത്തെ 20-21 രൂപയൊക്കെയാണ് കേട്ടോ. എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഒരു കമൻ്റ് ചെയ്തിട്ട് കണ്ടിന്. പിന്നെ ഇവിടുത്തെ പൈസ പറയുമ്പോൾ നാട്ടിലത്തെ എത്രയാ പൈസ എന്നും കൂടി പറഞ്ഞുവിടേന്ന്. അപ്പോൾ ഇവിടുത്തെ 100 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 2000 റുപ്യയാണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഗ്ലാസ് വേണ്ട. ഉംറക്ക് പോയിട്ട് വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരുന്ന, അധികം എല്ലാവരും കൊണ്ടുവരുന്ന ഗ്ലാസ്സല്ലേ ഇത്, സംസം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതായിട്ടാണ്. അങ്ങനെ ഇതാ ഓരോ ഷോപ്പിലെല്ലാം കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ബസ്സിൻ്റെ ടൈം 10:30 കറക്റ്റ്. റൂമിൽ പോകണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം പോവാൻ. അപ്പോൾ ഇതാ അധികം ടൈമൊന്നും കടയിൽ നിന്നിട്ടില്ല, വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതാ നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ചു പോകാനാണ്. ഇൻഷാല്ലാഹ് ഇനിയും വരാനും കാണാനും സിയാറത്ത് ചെയ്യാനും എല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കണ്ടവർ തന്നെ ഇനിയും എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും അള്ളാഹു അവരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുആയിലും കൂടി ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തും ഇൻഷാല്ലാഹ്. ഇവിടുന്ന് പ്രധാനപ്പെട്ട കുറച്ച് ചരിത്ര ഭാഗങ്ങളിലൊക്കെ പോയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരെയും ടേക്ക് കെയർ, ബൈ ബൈ.